കുറച്ച് നാളുകളായി നാം കേട്ടുവരുന്ന ഒരു വാക്കാണ് ഓഫർ. എവിടെയും എന്തും ഇപ്പോൾ ഓഫറിൽ വിറ്റഴിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് നാളത്തേക്ക് ലാഭം വേണ്ടെന്ന് വെച്ച് ഭാവിയിൽ കൂടുതൽ ഉപഭോക്താവിനെ ലഭിക്കുവാനും അതുവഴി കൂടുതൽ ലാഭമുണ്ടാക്കുവാനും ഉപയോഗിക്കുന്ന ഒരു കച്ചവട തന്ത്രം എന്നതിലുപരിയായി അതിൽ വലിയ കഥയൊന്നുമില്ല എന്നത് എല്ലാവർക്കും അറിയാം. എങ്കിലും ഓഫർ എന്ന് കേൾക്കുമ്പോൾ ആളുകൾ ആകർഷിക്കപ്പെടുന്നു. അതേസമയം ഈ ഓഫറൊക്കെ പുച്ഛിച്ച് തള്ളുന്നവരുമുണ്ട്. ഏറ്റവും നിലവാരം കുറഞ്ഞതും ഗുണമേന്മയില്ലാത്തതുമാണ് സൗജന്യമായി ലഭിക്കുന്നത് എന്നാണ് അവരുടെ പക്ഷം. എന്തുതന്നെയായിരുന്നാലും ഭാവിയിൽ എനിക്ക് ഏതെങ്കിലും വിധത്തിൽ ഗുണമായി വരും എന്ന പ്രതീക്ഷയോടെയല്ലാതെ ആരും ഒന്നും സൗജന്യമായി കൊടുക്കാറില്ല. ലഭിക്കുന്നയാൾക്ക് അത് വില കൊടുക്കാതെ കിട്ടേ എന്നതുകൊണ്ട് അത് വിലയില്ലാത്തതാകണമെന്നില്ല. മറിച്ച് അതിനർഹിക്കുന്ന വില മറ്റാരോ കൊടുത്തിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. നാം ഇന്ന് ശ്വസിക്കുന്ന വായുവും കുടിക്കുന്ന വെള്ളവും അനുഭവിക്കുന്ന വെളിച്ചവുമെല്ലാം നമുക്ക് സൗജന്യമായിട്ടാണ് ലഭിക്കുന്നത്. അത് വേണ്ട രീതിയിൽ ലഭിക്കാതെയാകുമ്പോഴാണ് നാം അതിൻ്റെ വില എന്തെന്ന് ശരിക്കും അറിയുന്നത്. സർവകൃപാലുവായ ദൈവം തൻ്റെ സൃഷ്ടിയായ മനുഷ്യന് ഈ ഭൂമിയിൽ പാർക്കുവാൻ ആവശ്യമുള്ളതെല്ലാം സൗജന്യമായി നൽകി. മറ്റൊരു സൃഷ്ടിക്കും നൽകിയിട്ടില്ലാത്ത അധികാരവും സ്വാതന്ത്ര്യവും ദൈവം മനുഷ്യന് നൽകി. അത്രത്തോളം ദൈവം മനുഷ്യനെ സ്നേഹിച്ചു. എന്നാൽ ദൈവത്തിൻ്റെ വകയായിരുന്ന മനുഷ്യൻ പാപം ചെയ്ത് ദൈവത്തിൽ നിന്നകന്നു പോയപ്പോൾ അവൻ്റെ മേൽ സാത്താൻ അധികാരം സ്ഥാപിച്ചു. സാത്താൻ്റെ അടിമകളായി പാപത്തിൻ്റെ ചെളിക്കുഴിയിൽ കിടന്ന മനുഷ്യനെ രക്ഷിക്കുവാൻ കാരുണ്യവാനായ ദൈവം പദ്ധതിയൊരുക്കി. ആദിമ മനുഷ്യനെ സൃഷ്ടിക്കുവാൻ ദൈവം സ്വന്തം കൈകൾ കൊണ്ട് മണ്ണ് കുഴച്ച് ഉണ്ടാക്കി. എന്നാൽ അനുസരണക്കേട് കാണിച്ചു പാപത്തിനടിമകളായി തീർന്ന മനുഷ്യവർഗത്തെ വീണ്ടെടുക്കുവാൻ ദൈവപുത്രനായ ക്രിസ്തു സ്വന്തം ജീവൻ നൽകേണ്ടി വന്നു. പാപത്തിൻ്റെ ശിക്ഷയായ മരണം സകലർക്കും വേണ്ടി ഏറ്റെടുക്കുവാൻ ക്രിസ്തു മനുഷ്യനായി അവതരിച്ചു. രക്തം ചൊരിയാതെ വിമോചനമില്ല എന്ന തത്വപ്രകാരം തൻ്റെ പരിപാവനമായ രക്തം ചൊരിയേണ്ടതിന് ക്രിസ്തു രക്തമുള്ളവനായും മരിക്കേണ്ടതിനു വേണ്ടി നമ്മെപ്പോലെ ശരീരമുള്ളവനായും ഈ ഭൂമിയിൽ വന്നു. കാൽവറി ക്രൂശിൽ ആണികളിൽ തൂങ്ങപ്പെട്ടവനായ ക്രിസ്തു അവിടുന്ന് എന്തു കുറ്റമാണ് ചെയ്തത് എന്ന് ഒരു ന്യായാധിപനും തെളിയിക്കുവാൻ സാധിച്ചില്ല. കുറ്റം ചെയ്യാത്തവൻ കുറ്റക്കാരെ പോലെ പരസ്യമായി ശിക്ഷിക്കപ്പെട്ടപ്പോൾ പലരും അവനെ പരിഹസിച്ചു. എന്നാൽ അതൊന്നും വകവയ്ക്കാതെ അവസാന നിമിഷവും പശ്ചാത്താപത്തോടെ തന്നെ നോക്കിയ മറ്റൊരുവനെ രക്ഷിക്കുന്ന തിരക്കിലായിരുന്നു ആ രക്ഷിതാവ്. രക്ഷിതാവായി വന്നവൻ തൻ്റെ രക്ഷണ്യ പ്രവൃത്തി പൂർത്തിയാക്കി സ്വർഗത്തിലേക്ക് മടങ്ങിപ്പോയി. ഒരു മനുഷ്യനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് സ്നേഹവാനായ ദൈവം നമുക്കായി അത് നൽകിയിരിക്കുന്നു. ഈ സ്നേഹത്തിൻ്റെ പ്രദർശനമാണ്
കാൽവരി ക്രൂശിൽ വെളിപ്പെട്ടത്. അവനിൽ വിശ്വസിക്കുന്നവർക്ക് പാപമോചനവും ആത്മരക്ഷയും ഇപ്പോൾ സൗജന്യമായി ലഭിക്കുന്നു. ഈ രക്ഷ സൗജന്യമായി കിട്ടിയത് അതിന് വിലയില്ലാഞ്ഞിട്ടല്ല, മറിച്ച് അതിൻ്റെ വില മുഴുവനും ഒരുവൻ കൊടുത്തു തീർത്തതുകൊണ്ടാണ്. മനുഷ്യന് തൻ്റെ പ്രവൃത്തികൾ കൊണ്ടോ മുഴുസമ്പാദ്യം കൊണ്ടോ ഒരിക്കലും നേടിയെടുക്കാൻ സാധിക്കാത്ത വിധം മുഴുലോകത്തേക്കാൾ വിലയുള്ള ഈ രക്ഷ ക്രിസ്തു സൗജന്യമായി നൽകിയിരിക്കുന്നു. ഇന്ന് കടകളിൽ കാണുന്ന സൗജന്യം നഷ്ടപ്പെടുത്തിയാൽ പിന്നീടൊരിക്കൽ അത് പണം കൊടുത്ത് നേടിയെടുക്കാൻ കഴിഞ്ഞേക്കാം. എന്നാൽ ക്രിസ്തുവേശുവിലൂടെ സൗജന്യമായി ലഭിക്കുന്ന ഈ ആത്മരക്ഷ നഷ്ടമാക്കിയാൽ അത് പിന്നീടൊരിക്കലും നേടാൻ കഴിഞ്ഞു എന്ന് വരില്ല. മരണശേഷം അതിന് അവസരവുമില്ല. സ്നേഹിത, ഈ സൗജന്യം നിങ്ങൾക്കേതുമില്ലയോ? താങ്കൾക്കു വേണ്ടി മറ്റൊരുവൻ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നു. താങ്കൾക്കു പകരം മറ്റൊരുവൻ മരിച്ചിരിക്കുന്നു. അവനെ വിശ്വസിക്കുക, രക്ഷ പ്രാപിക്കുക. ദൈവം അതിനായി താങ്കളെ സഹായിക്കും.